ഇപ്പോൾ സതീശം വാ തുറക്കുന്നതേ മുഖ്യമന്ത്രിയും സർക്കാരിനെയും കുറ്റം പറയാൻ വേണ്ടി മാത്രമാണല്ലോ. അതുപോലെ കുറ്റം കണ്ടുപിടിക്കാനും ബഹുകേമനാണ് ഇദ്ദേഹം. സ്വന്തമായുള്ള അഴിമതികളൊന്നും സതീശിന്റെ കണ്ണിൽ പെടില്ല. ആകെ കണ്ണിൽ പെടുന്നത് മുഖ്യൻ എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു എന്നുള്ളതൊക്കെയാണ്. സതീശന് ഉള്ളതുകൊണ്ട് തന്നെ വേറെ CCTVയുടെ ആവശ്യം മുഖ്യനില്ല. ഇപ്പോൾ ചില കണ്ടുപിടുത്തങ്ങൾ ആശാൻ നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ കാലാവധി കഴിഞ്ഞ മരുന്ന് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വിതരണം ചെയ്യുന്നുവെന്ന CAG റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണെന്നാണ് സതീശൻ പറയുന്നത്. കൃത്യമായ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സതീശൻ പറയുന്നു സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണെന്ന്. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, എന്റെ സംശയമാണേ. അപ്പോ നിങ്ങളുടെ പാർട്ടി അഴിമതി വിമുക്തം ആണോ? ഓ, നിങ്ങൾ പിന്നെ നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ തന്നെയാണല്ലോ അഴിമതി നടത്തുന്നത്. അത് പൂഴ്ത്തിവെക്കാനല്ലേ നിങ്ങൾ നോക്കാറുള്ളൂ? യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ മുതൽ മുതിർന്ന നേതാക്കൾ വരെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. തട്ടിപ്പ് നടത്തി വീടിന്റെ വലിപ്പം കൂട്ടാൻ ശ്രമിക്കുന്ന നേതാവ്, അതുപോലെ സ്വന്തം പാർട്ടിയിൽ ഉള്ളവരെ തന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ച് നേതാക്കൾ ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നു. ഇതൊന്നും സതീശന്റെ കണ്ണിൽ പെടില്ലല്ലോ. കാരണം ഏതു നേരവും സർക്കാരിനെ കുറ്റം പറയാനും അവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കാനുമല്ലേ നേരമുള്ളൂ. അതുപോലെ കാലാവധി കഴിഞ്ഞ മരുന്ന് ഗുരുതര പ്രശ്നങ്ങളും ജീവഹാനിയും ഉണ്ടായേക്കും. കേരളത്തെ ഞെട്ടിക്കുന്ന കണ്ടെത്തലിലാണിത്. ഒരു വർഷത്തെ 54,049 ബാച്ച് മരുന്നുകളിൽ 8,700 ബാച്ചുകളുടെ ഗുണനിലവാരം മാത്രമാണ് പരിശോധിച്ചത്. 14 വിതരണക്കാരുടെ ഒറ്റ മരുന്ന് പോലും പരിശോധിച്ചിട്ടില്ല. ചാത്തൻ മരുന്നാണ് വിതരണം ചെയ്തത്. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമാണ് ഇതിന് അനുമതി നൽകിയതെന്നാണ് സതീശൻ പറയുന്നത്. സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണ്ടതാണെന്നും സതീശൻ വാശി പിടിക്കുകയാണ്. കമ്മഴുന്ന് വീണാൽ കാൽപ്പണം കൊണ്ടുപോകുന്ന അവസ്ഥയാണ് എന്നാണ് സതീശൻ പറയുന്നത് സർക്കാരിനെതിരെ. സതീശൻ പിന്നെ കമ്മഴുന്ന് വീണാൽ കാലല്ല, കിലോ കണക്കിന് പണവും കൊണ്ടല്ലേ പൊങ്ങാറുള്ളൂ. പുനർജനി പദ്ധതി തന്നെ അതിനൊരു വലിയ ഉദാഹരണമാണല്ലോ. പിന്നീട് ഇദ്ദേഹം പറയുന്നത് KSRTC പോലെ സപ്ലൈകോയും തകർന്നു എന്നാണ്. എന്നിട്ട് മുഖ്യമന്ത്രി കനകോലു KPCC യോഗത്തിൽ പങ്കെടുത്തതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് സതീശന്റെ വാദം. മുഖ്യമന്ത്രി 6,65,000 രൂപയാണ് പ്രതിമാസം സോഷ്യൽ മീഡിയ മാനേജ്മെന്റിന് വേണ്ടി ചെലവഴിക്കുന്നതെന്ന്. സർക്കാർ ചിലവിലാണല്ലോ രാഷ്ട്രീയ എതിരാളികൾ മറുപടി നൽകുന്നത്. ഖജനാവ് കാലിയായപ്പോഴാണ് ഇത്രയും പണം ചെലവാക്കുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി സുനിൽ കനകോലുവിനെ വിമർശിക്കുകയാണെന്നും സതീശൻ ആരോപിച്ചു. അല്ല, ഇവിടുത്തെ ഖജനാവിന്റെ താക്കോല് സതീശന്റെ കയ്യിലാണെന്ന് തോന്നുന്നു. അതാണ് അദ്ദേഹം ഇത്രയും കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് നമുക്ക്. മാസപ്പടി വിവാദം പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് കുഴൽനാടൻ അവതരിപ്പിച്ചതെന്നും സതീശൻ നിസ്സംശയം പറയുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ പൊതുജനങ്ങൾ ഇതെല്ലാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം ഇദ്ദേഹം പറയുന്നത്.